Apapudia video in the Pinny Manatunda. In the day, windum day, mummy and a good end up, but then I'm going to guess the tundow fish recipe. Nangal and Nuru achar and dakam bona. Mean achar and dakam bona. Mummy, mean achar, and a mummy to mean achar by anger demanda. Every killing it, Ajim, who was the salangal and day mean achar garnam. Ella cousins of Annalam, Ajim Pare, mummy to mean achar and can dake cholo kundubuan at a Bombay. Ella Nadal like mummy to mean achar, the ruji etitund. Up a guarantee it loaded recipe. Nangal in the chayam bona. Apo Ajim. This is a mix of the cashmere. It's a color. It's a spoon. It's a spoon. It's a spoon. Upper, I'm going to mix it. I'm going to try it. I'm going to go to the house. Softness I'm going to marinate this.
ഇത് തലയുടെ കഷ്ണവും കുറച്ച് ഇതിൽ ഇട്ടിട്ടുണ്ട്, രണ്ട് മൂന്ന് കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇത് വറക്കണത് ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കണം, ഒരുപാട് മുരിഞ്ഞു പോയ കല്ല് പോലെ ഇരിക്കും, കഴിക്കാൻ ഒരു സുഖവും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ആ മൂപ്പ് കറക്റ്റ് നോക്കിയെടുക്കണം അല്ലേ മമ്മി, അപ്പോഴാണ് ആ ഗ്രേവിയിലൊക്കെ കിടക്കുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പൊ ദേ ഇത്ര മുരുവായിട്ടുണ്ട്, ഇത്ര മതിയില്ലേ മമ്മി മുരുവ്? ഇനി നമുക്കിത് വറുത്ത് പോരാം. വല്ലാണ്ടായാൽ നേരത്തെ പറഞ്ഞ പോലെ കല്ല് പോലെയോ, അപ്പൊ അങ്ങനെ ആയാൽ കൊള്ളില്ല. ആ ചൂട് ബാലൻസ് ചെയ്യാൻ. ഒരു സെറ്റ് നമ്മൾ കോരിയെടുത്തു. ഇനി നമ്മൾ ഈ എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ മസാല ഉണ്ടാക്കാൻ. ഇതിൽ നിന്ന് തന്നെ എണ്ണ എടുത്ത് യൂസ് ചെയ്യുക, അപ്പോൾ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതാവുമ്പോഴേക്കും നമുക്ക് ഉരുളി വെച്ചിട്ട് അതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോഴേക്കും ഞാൻ ഈ മീനിൻ്റെ ഉപ്പും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ വീട്ടിൽ മമ്മി സ്ഥിരം ഉണ്ടാക്കുമ്പോൾ അച്ചാറിനേക്കാൾ കൂടുതൽ ചിലവ് ഈ വറുത്ത് വെച്ചേക്കുന്നതന്നെ. ഇതിലൊരു കാൽ ഭാഗം മിക്കവാറും എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവാറ്, വറുത്തതിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ പെറുക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പുല്ല് വെച്ചു. ഇനി പെട്ടെന്നാവും അല്ലേ, എല്ലാം ജസ്റ്റ് വഴറ്റിയെടുക്കുക, മീൻ ചേർക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇതും ആയിട്ടുണ്ട്, അതും കോരിയെടുക്കാം. അപ്പോഴേക്കും ഇത് ചൂടായിട്ട് വരുന്നുണ്ട്. ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണുള്ളൂ, കടുക് പൊട്ടിക്കാൻ മാത്രം. അപ്പൊ അതേ എണ്ണ ചൂടായി, ഇനി കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാം. ഞങ്ങൾ എപ്പോഴും മമ്മീനെ കളിയാക്കുന്ന ഒരു കാര്യമാണ് കടുക് എന്ന് പറഞ്ഞാൽ വാരി അങ്ങോട്ട് ഇടും കടുക്. അതാണ് ഒരു ഒരു കള്ളനോട്ടം ഇങ്ങനെ വന്നത് കണ്ടാ. എന്നിട്ട് കടുക് എടുത്തിട്ട് മതിയായിട്ടല്ലേ ഇട്ടോണ്ടിരിക്കുക. കടുകൊന്നും പൊട്ടട്ടെ. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് എന്തോരം ഇത് ഫുൾ ഇടണോ മമ്മി? അത്ര വേണ്ട, ആവശ്യം അത്ര വേണ്ട അല്ലേ. മീൻ കുറച്ച് കൂടുതലുണ്ട്. ആ നോക്കിട്ട് ഇട്ടാ മതി അല്ലേ. അപ്പൊ ഇതേ കടുകൊക്കെ പൊട്ടി അവസാനിച്ചു. ഇനി വെളുത്തുള്ളി ഒരു പിടി, രണ്ട് പിടി വെളുത്തുള്ളി, രണ്ട് പിടി വെളുത്തുള്ളി മുഴുവനോടെയാണ് ഇടുന്നത് കേട്ടോ. ഒരു രണ്ട് പിടി നമ്മുടെ ഒക്കെ പിന്നെ കുക്ക് ചെയ്യണവർക്കൊരു കൈയളവ് ഉണ്ടാവുമല്ലോ. എന്നാലും ഇതിപ്പോ എത്ര കിലോ ഉണ്ടാവും മമ്മി? ഇതൊരു ഒരു കിലോ ഉണ്ടാവോ? ഒരു കിലോ. ആ അപ്പൊ ഒരു കിലോയ്ക്ക് ഇടുമ്പോ ഏകദേശം രണ്ട് പിടി, ഒന്നര രണ്ട് പിടി ഇത്ര മതി. പച്ചമുളക്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പത്ത് പച്ചമുളക് അരിഞ്ഞതാണത്, അതാണ് ഇട്ട് കൊടുക്കാം. ഇരിക്കട്ടെ. ആ ഇത് മറ്റേ സാധാരണ പച്ചമുളക്, നാടനല്ല, അപ്പൊ അതുകൊണ്ട് അത്ര വലിയ എരിവ് ഉണ്ടാവില്ല, പക്ഷെ കാണാൻ ഭംഗിയും ഉണ്ടാവും. ഇനി അതൊന്ന് വാടുവരുന്നല്ലേ. ഇതിന്റെ ഫിഷിന്റെ എല്ലാ ഫ്ലേവറും ഇറങ്ങിയിട്ടുള്ള എണ്ണയാ. അപ്പോ അത്ര മതിയോ? ഇഞ്ചി അരിഞ്ഞു വെച്ചത്, രണ്ട്
ഇഞ്ചി അപ്പൊ കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ഇഞ്ചിയും നന്നായിട്ട് വഴറ്റ ഇപ്പൊ തന്നെ മീൻ്റെ എണ്ണ ഒഴിച്ചപ്പോ ആ ഒരു നല്ലൊരു മണം വന്നു തുടങ്ങി കേടാവാണ്ടിരിക്കും അല്ലേ തുളസിനൊക്കെ ആവുമ്പോ ഒരു മാസൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്ന സാധനം കേടാവും ദേശക്കാരനൊക്കെ ശരിക്കും എണ്ണ മേലെ നിക്കണല്ലേ അച്ചാറിന്റെ അച്ചാറ് കേടാവാണ്ടിരിക്കും ഒരു പച്ചപ്പ് കിട്ടാ മതി ഇതാവണ്ട അപ്പൊ അച്ചകുത്ത് മാത്രം ഒന്ന് പോയാ മതി എന്നിട്ട് ഇനി നമുക്ക് ഇനി അടുത്തത് എന്തിട്ട് ചെയ്യണ്ടേ അടുത്തത് ഇതിലേക്ക് ഒന്ന് വാടി ഇത് വരുമ്പോ അച്ചാറുപൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അച്ചാറുപൊടി കുറച്ച് അച്ചാറുപൊടി ഇടും അതുകൂടാതെ മുളക് പൊടി എക്സ്ട്രാ പിന്നെ അതിലേക്ക് ഉലുവ പൊടിച്ചത് കുറച്ചിടും കുറച്ച് കായംപൊടി ഇടും എന്നിട്ട് പാകത്തിന് വിനാഗിരി ഒഴിച്ചിട്ട് മീനിട കുറച്ചു നേരം വെക്കുക അല്ലേ അപ്പൊ തന്നെ പെട്ടെന്ന് നീ ചെയ്യാവുന്ന കാര്യമല്ല ഈ വറുത്തെടുത്ത് കിട്ടേണ്ട ആ ഒരു സമയമുള്ളൂ ഗ്യാസ് കുറച്ച് വെക്കണം നമ്മൾ മുളക് മസാല കരിയാണ്ടിരിക്കാൻ ഇത് അച്ചാറുപൊടി അച്ചാറുപൊടി ഇതേ ഇത്രയുണ്ട് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് അപ്പൊ മമ്മിയുടെ കണക്ക് ആറാണ് പക്ഷെ മമ്മി നല്ല ഹീപ് ഇങ്ങനെ സ്പൂൺ എടുക്കുക അപ്പോൾ ഒരു ഏഴ് സ്പൂണിന് കരുതിക്കോ ഒരു ഇത്രയൊക്കെയാണെങ്കിൽ ഒരു ഏഴ് സ്പൂൺ മമ്മി നല്ലോണം ഇങ്ങനെ എടുത്തേക്കണേ അതിലേക്ക് കുറച്ച് സാധാരണ മുളക് പൊടി ഒന്ന് കുറച്ച് കൂടിയിട്ടുണ്ട് ആ രണ്ട് ആ കാശ്മീരി ചില്ലി കൂടിയ കാരണം അങ്ങനെ ഒരുപാട് എരിവുണ്ടാവില്ലല്ലോ അപ്പം കാശ്മീരി ചില്ലി അടക്കം ഒരു രണ്ട് സ്പൂൺ അത്രയൊക്കെ ഉള്ളു പിന്നെ എരിവൊക്കെ പിന്നെ നമ്മുടെ പേഴ്സണൽ ചോയ്സാണ് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം അത് ആ പച്ചക്കുത്തൊന്ന് വാടി വന്നു അല്ലേ എപ്പോഴാണ് ഇതൊക്കെ ഇടണേ ഗ്യാസ് കുറച്ച് വെച്ചിട്ടിടണം ഇത് ഉലുവ നമ്മൾ ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇടണം ഒരു സ്പൂൺ മതി അല്ലേ കായം ഒരു സ്പൂൺ ഒന്നര സ്പൂണൊക്കെ ശരിക്കും അത് നമുക്ക് മണം കൊണ്ടല്ലേ മനസ്സിലാവും അത് മതിയോ മനസ്സിലാവും ഈ ഒരു എന്താ പറയാ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്താല് നമുക്ക് എണ്ണ വേസ്റ്റ് ആവാണ്ട് ഈ എണ്ണ തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം അപ്പൊ ഇതിന്റെ ഫിഷിന്റെ എല്ലാ ഫ്ലേവറും കിട്ടുകയും ചെയ്യും നമുക്ക് കൂടുതൽ എണ്ണ ചെലവാവുകയും ചെയ്യില്ല അപ്പൊ ഈ ഒരു മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക വിനാഗിരി എന്തോരം ഒഴിക്കണം മമ്മി ഒരു ഒരു ഗ്ലാസ് ഒരു ആ പിന്നെ പുളി നോക്കുമ്പോ മനസ്സിലാവല്ലേ ഇനി ഉപ്പ് പാകം ചേർത്ത് കളറൊക്കെ ആ കാശ്മീരി ചില്ലി ഒക്കെ വന്നാൽ തന്നെ ആ കളർ നല്ല എന്താ നല്ല കളറ് ഇനി മീനിലേക്കും കൂടി പിടിക്കല്ലോ അല്ലേ പുളിയുണ്ട് ഇനി നമുക്ക് മീൻ മിക്സ് ചെയ്യാം അതെ പരിപാടി കഴിഞ്ഞു അത് കിട്ടോ അത് പേപ്പർ വിടരുത് ഓക്കെ
മീന അച്ചാറ് റെഡി. എന്തൊരു വേഗം അച്ചാറ് റെഡിയായി അല്ലേ. ഇത്ര കുറച്ചായ കാരണം നമ്മൾ സ്ഥിരം മമ്മി ഉണ്ടാക്കണ പോലെയാണെങ്കിൽ കുറേ വലിയ ഉരുളിയിലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ് മമ്മി. ഇനി ഇപ്പോൾ ഒരു പരിപാടിയും ഇല്ലല്ലോ, കഴിഞ്ഞു. അപ്പോൾ ഇതേ അച്ചാർ മേക്കിംഗ് കഴിഞ്ഞു, ഇതെല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം ടിന്നിൽ നമ്മളിത് നിറയ്ക്കുമ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ എണ്ണ കുത്തി ഉടക്കരുത്, ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ വെച്ചിട്ട് എണ്ണ ഇച്ചിരി മുകളിലേക്ക് നിൽക്കാവുന്ന പോലെ. അതിപ്പോൾ എപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷവും അതൊന്ന് ജസ്റ്റ് താഴത്തേക്ക് ആക്കി എണ്ണ മുകളിലേക്ക് വരാവുന്ന പോലെ സൂക്ഷിച്ചാൽ കുറേ നാളിത് കേടാവാണ്ട് നിൽക്കും. ഒരു തുണ്ട് ഈ അച്ചാർ മാത്രം മതി നല്ല ചൂട് ചോറ് കൂട്ടി ഉണ്ണാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇനി വേറെ വേറെ പുതിയ ഡിഷസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ അല്ലേ മമ്മി, ബൈ.